നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ ശാന്തനു നായർ. കലയുടെ കുങ്കുമ പൊട്ടണിഞ്ഞ മൂകാംബിക, കുടജാദ്രിയെ തഴുകിയെത്തുന്ന കാറ്റും സൗവർണിക തീർത്ഥവുമൊക്കെ കലകളായി മാറുന്നതും അതുകൊണ്ടാണ്. കലാനായികയുടെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ കലകൾക്കൊക്കെ മാറ്റുകൂടുമെന്നാണ് കലാകാരന്മാരുടെ വിശ്വാസം. സരസ്വതി മണ്ഡപം മനസ്സായി മാറുന്നതും അതുകൊണ്ടാകാം. ഇവിടെ വിരിയാത്ത കലകളും നമസ്കരിക്കാത്ത കലാകാരന്മാരുമില്ല. വിശ്വനായികയെ തൊഴാൻ ഗന്ധർവ ഗായകൻ മുടക്കം വരാതെ വന്നുപോയതും ഈ ഭക്തി കൊണ്ട് തന്നെ. യേശുദാസിൻ്റെ മൂകാംബികയിലേക്കുള്ള യാത്രയ്ക്ക് പറയാനുള്ളത് ഭക്തിയുടെ മാത്രം കഥകളല്ല, അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലെ തപസ്സിൻ്റെ അധ്യായങ്ങൾ കൂടിയാണ്. യേശുദാസിന് പാട്ടിനോളം പ്രിയപ്പെട്ടതാണ് മൂകാംബിക. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ഇവിടവുമായുള്ള പരിശുദ്ധി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ആ സ്വരത്തിൻ്റെ മധുരവും സംഗീതത്തിൻ്റെ ജീവനും അമ്മയാണെന്നാണ് വിശ്വാസവും. 10 ജനുവരി എല്ലാ പിറന്നാൾ ദിനത്തിലും മുടക്കം വരാതെ ആ തിരുനടയിലെത്തുന്നതും അതുകൊണ്ട് തന്നെ. യേശുദാസിൻ്റെ സംഗീത ജീവിതത്തിലെ വളർച്ചയുടെ പ്രധാന ഘട്ടമാണ് 60കൾ. ആ ശബ്ദം ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എത്തുന്നതും ശ്രദ്ധേയനാകുന്നതുമായ കാലം. ഇക്കാലത്ത് തന്നെയാണ് യേശുദാസ് മൂകാംബികയിലേക്ക് എത്തുന്നത്. കലാദേവതയായ സരസ്വതി ദേവിയോടുള്ള ഇഷ്ടവും ആരാധനയുമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. ഗുരുവായ ചെമ്പയുടെ നിർദ്ദേശവും മൂകാംബികയിലേക്ക് അടുപ്പിച്ചു. യാത്രാ സൗകര്യങ്ങളും താമസ സൗകര്യവുമൊക്കെ കുറഞ്ഞ പ്രദേശമാണ് അന്ന് മൂകാംബിക. ക്ഷേത്രം മേൽശാന്തിയായിരുന്ന കൃഷ്ണഅടികയുടെ വീട്ടിലാണ് അന്ന് യേശുദാസിൻ്റെ താമസവും ഭക്ഷണവുമൊക്കെ. അടിക ആദ്യകാലത്ത് തൻ്റെ തറവാട്ടിൽ താമസമൊരുക്കിയും ഭക്ഷണമൊരുക്കിയുമൊക്കെ യേശുദാസിനെ പരിചരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷം മകൻ ഗോവിന്ദ അടിക ആ നിയോഗം ഏറ്റെടുത്തു. 60കളുടെ പകുതിയോടെയാണ് യേശുദാസ് മൂകാംബികയിലേക്ക് എത്തിത്തുടങ്ങിയത്. പിന്നീട് 1972 യേശുദാസ് മുടങ്ങാതെ അമ്മയെ കാണാൻ മൂകാംബികയിൽ എത്തിത്തുടങ്ങിയത്. അന്ന് ഒരു ചെറിയ ഗസ്റ്റ് ഹൗസൊക്കെ ഇവിടെയുണ്ട്. വരുമ്പോഴൊക്കെ മിക്കവാറും അടികയുടെ തറവാട്ടിലോ അല്ലെങ്കിൽ ഈ ഗസ്റ്റ് ഹൗസിലോ ആയിരിക്കും താമസം. തിരുവനന്തപുരത്തുള്ള പ്രസിദ്ധ ജോത്സ്യൻ പൂഞ്ഞാർ മിത്രൻ തിരുമേനിയാണ് ആദ്യമായി അദ്ദേഹത്തെ മൂകാംബികയിൽ എത്തിക്കുന്നത്. മിത്രൻ തിരുമേനി യേശുദാസിന് കൃഷ്ണ അടികയെ പരിചയപ്പെടുത്തി കൊടുത്തു. എവിടെ താമസിച്ചാലും ഭക്ഷണം 3 നേരവും അടികയുടെ തറവാട്ടിൽ നിന്നായിരുന്നു. അതിന്നും തുടരുന്നു. എപ്പോൾ വന്നാലും ഭക്ഷണം ഈ തറവാട്ടിൽ തന്നെ ഒരുക്കും. അടികകളും കുടുംബവും കഴിക്കുന്നത് എന്തോ അത് മതി യേശുദാസിനും. രാവിലെ അടികകളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോകും. പൂജാകാര്യങ്ങളിലെല്ലാം പങ്കാളിയാകും. പിന്നെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് ആസ്വദിച്ച് പാടും. അടികകളുടെ തറവാട്ടിൽ കിടന്നുറങ്ങുന്ന രാത്രികളിൽ മുന്നിലെ തിണ്ണയിൽ പായിട്ട് അവിടെ മാത്രമേ കിടന്നുറങ്ങൂ. എത്രയോ രാത്രികളിൽ അദ്ദേഹം അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു. അടികകളോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു യേശുദാസിന്. ഇടയ്ക്കൊക്കെ അടികകൾ പാടാൻ പറയുമ്പോൾ അദ്ദേഹം അമ്മയുടെ കീർത്തനങ്ങൾ മനോഹരമായി പാടിത്തുടങ്ങും. അടികകളും കുടുംബവും കണ്ണടച്ച് അത് കേട്ടിരുന്ന് ആസ്വദിക്കും. അടികകളുടെ തറവാടുമായി അത്രമേൽ ആത്മബന്ധമാണ് യേശുദാസിന്. 1993 കൃഷ്ണ അടികയുടെ തറവാടിനോട് ചേർന്ന് ഭഗീരഥി ലോഡ്ജ് എത്തി. പിന്നീട് അങ്ങോട്ട് യേശുദാസിൻ്റെ മൂകാംബിക സന്ദർശന വേളയിലെ താമസം അവിടെയായിരുന്നു. അപ്പോഴും ഭക്ഷണം കൃഷ്ണ അടികയുടെ വീട്ടിൽ നിന്ന് തന്നെ. ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നേദ്യച്ചോറും പായസവുമൊക്കെ എല്ലാവരും ചേർന്ന് പങ്കിട്ട് കഴിക്കുമ്പോൾ യേശുദാസും അവരോടൊപ്പം ചേരും. ഭഗീരഥി ലോഡ്ജ് വന്നതോടെ അദ്ദേഹം താമസം അവിടേക്ക് മാറ്റി. വർഷങ്ങളോളം അവിടുത്തെ 23-ാം നമ്പർ മുറിയിലായിരുന്നു ക്ഷേത്രത്തിൽ വരുമ്പോഴൊക്കെ താമസം. ഇപ്പോൾ സൗകര്യാർത്ഥം ക്ഷേത്രത്തിനോട് ചേർന്നൊരു ഹോട്ടലിലാണ് താമസം. യേശുദാസും മാത്രമല്ല, ഇഷയജ്ഞാനി ഇളയരാജ, പ്രസിദ്ധനായ ഡ്രമ്മർ ശിവമണി തുടങ്ങി ഒരുപാട് പ്രസിദ്ധരായ കലാകാരന്മാരുടെ ആശ്രയ കേന്ദ്രമാണ് കൊല്ലൂരിലുള്ള മൂകാംബിക ക്ഷേത്രം. പൂർവ്വ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഇവിടം ഇപ്പോൾ കർണാടകയുടെ ഭാഗമാണ്. എങ്കിലും ഇപ്പോഴും ഇവിടെ ദർശനത്തിലെത്തുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നതാണ് ഈ ക്ഷേത്രവും കേരളവുമായുള്ള ബന്ധം. അമ്മേ മൂകാംബികയെ ശരണം. ജയ് ശ്രീറാം, ജയ് ഭാരത്. ഇതുപോലുള്ള വാർത്തകൾക്കും ഹൈന്ദവ വിഷയങ്ങൾക്കും മറ്റ് അറിവുകൾക്കുമായി ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.